നീയെന്താ പെട്ടെന്ന് കേറിപ്പോന്ന്? സ്വന്തം അച്ഛനും കുടുംബക്കാർക്കും എതിരെ പരാതി കൊടുത്ത സാമർത്ഥ്യക്കാരിയല്ലേ നീ? ധീര വനിത, കുറച്ച് സമയം കൂടി ഞങ്ങളുടെ മുന്നിൽ ഞെളിഞ്ഞു നിന്നൂടായിരുന്നോ? എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ വീമ്പിളക്കിക്കൊണ്ട്? പോലീസിന്റെ അടുത്ത് പരാതിപ്പെട്ടത് പ്രൊട്ടക്ഷന് വേണ്ടിയാ. കടുവ കൂട്ടിലോട്ടല്ലേ എന്നെ അയച്ചത്? സ്വന്തം അച്ഛനും കുടുംബക്കാരും ശത്രുപക്ഷത്തോട് ചാഞ്ഞു നിൽക്കുമ്പോ ഞാൻ പിന്നെ ആരെ ആശ്രയിക്കും? എന്നിട്ട് പോലീസ് ചങ്ങനാശ്ശേരി വന്ന് നിനക്ക് പ്രൊട്ടക്ഷൻ തന്നോ? പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഒന്ന് അടങ്ങി. അല്ലെങ്കിൽ ചെറിയച്ഛൻ എന്റെ പല്ലടിച്ചു കൊഴിച്ചേ മതിയാവൂ. എനിക്ക് എന്റെ സുരക്ഷിതത്വം നോക്കണ്ടേ? ഇത്രയും കാലം പോലീസാണോ നിന്നെ നോക്കിയത്? നിന്നെ വളർത്തിയതും പഠിപ്പിച്ചതും പോലീസാണോ? അത് പോലീസിന്റെ ജോലിയല്ലല്ലോ. ഇനി നിനക്ക് വിശക്കുമ്പോ പോലീസുകാർ ചോറും തരും അല്ലേ? പോലീസുകാർ പ്രൊട്ടക്ഷനെ തരുന്നത് ചോറല്ല. എനിക്ക് ഭക്ഷണം തരാൻ അച്ഛന് മടിയുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഞാൻ വേറെന്തെങ്കിലും വഴി നോക്കിക്കോളാം. ഭക്ഷണം തരുന്ന അച്ഛനോട് നിനക്ക് ഒരു കടമയില്ലടി. അതുകൊണ്ടാണല്ലോ ഞാൻ അച്ഛൻ പറയുന്നത് എല്ലാം അനുസരിക്കാമെന്ന് സമ്മതിച്ചത്. അനുസരിക്കാമെന്ന് സ്വമേധയെ സമ്മതിച്ചതാണെങ്കിൽ പിന്നെ എന്തിനാടി ഞാൻ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി നീ പോലീസിനോട് പറഞ്ഞത്? ഞാൻ സത്യമല്ലേ പറഞ്ഞത്, കള്ളമല്ലല്ലോ. നീ ആരുടെ മുഖത്താ കരിവാരി തേച്ചെന്ന് നിനക്കറിയോ? ഞാൻ ആരുടെ മുഖത്ത് കരിയൊന്നും വാരി തേച്ചില്ല. എന്തായാലും കൊള്ളാം, നീ ചെയ്തത് അസലായി. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇരിക്കുന്ന മരത്തിന് ചോട്ടിൽ തീയിടുന്നവരെ ആദ്യമായിട്ടാ കാണുന്നത്. ജാമ്യത്തിൽ ഇറങ്ങേണ്ട കേസ് വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം, മുൻകൂർ ജാമ്യം എടുത്തു വെക്കാലോ. അച്ഛനത്ര പരിഹസിക്കൊന്നും വേണ്ട, ആവശ്യം വന്നാ ഞാൻ ഇനിയും പോലീസിന്റെ സഹായം തേടും. ചെറിയച്ഛനെ പോലുള്ള മുട്ടാളന്മാരല്ലേ ഒത്തുതീർപ്പിന് വരുന്നേ. മതി മതി, നിർത്തിയത്. ഹരി പറഞ്ഞിട്ടാ ഞാനിവിടെ നിൽക്കുന്നേ. ഇവിടെ നിൽക്കേണ്ട അത്യാവശ്യം ഉണ്ടായിട്ടാ. ഉദയന്റെ അടുത്ത് ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നല്ലോ എല്ലാ കാര്യങ്ങളും, അവനങ്ങോട്ട് എത്തിയില്ലേ? അല്ല, അവൻ വിവരങ്ങളൊക്കെ പറയും. ആ വെക്കയാ, ശരി. എല്ലാ സാറ്റർഡേയും വരാറുണ്ടല്ലോ. കഴിഞ്ഞ സാറ്റർഡേ സൺഡേ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നിനക്ക് ശനിയാഴ്ച ക്ലാസ് ഉണ്ടോ? ഇല്ല. എന്നാ പിന്നെ നിനക്ക് വെള്ളിയാഴ്ച വൈകിട്ട് ക്ലാസ് വിടുമ്പോ നേരെ വീട്ടിലേക്ക് വരരുതോ? എന്തിനാ ശനിയാഴ്ച ആക്കുന്നേ? വാഷ് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ മാറി കൂട്ടിക്കൊണ്ട് വരണ്ടേ? ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ മടുപ്പാ, ഇവിടെ വരുമ്പോ ഒന്നും മിണ്ടാൻ പോലും ആരും ഇല്ലായിരുന്നല്ലോ. ഇപ്പോ വീട് നിറച്ചാളുണ്ട്. ഞാനുണ്ട്, ഹരിത വന്നിട്ടുണ്ട്, ദീപി ഉണ്ടായിരുന്നു, അവൾ ഇന്നലെ തിരിച്ചു പോയെ. ഓ, ഈ ആഴ്ച ഇവിടെ വിസിറ്റേഴ്സിന്റെ സംസ്ഥാന സമ്മേളനമായിരുന്നോ? നീ എന്നാ ഇവിടെ വന്നിട്ട് പോയത്? ലാസ്റ്റ് സൺഡേ ഈവനിങ്. ആ, കഴിഞ്ഞ 6 ദിവസം കൊണ്ട് ഇവിടെ വലിയ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. അതുപോട്ടെ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോണു? നന്നായി പോകുന്നു. ഹോസ്റ്റലിലാകുമ്പോ കമ്പൈൻ സ്റ്റഡിക്കൊക്കെ സൗകര്യം ഉണ്ടല്ലോ.
വീട്ടിലിരുന്ന് അതൊന്നും നടക്കില്ല. ഹോസ്റ്റലിലെ താമസവും താമസക്കാരും ഒക്കെ ആയിട്ട് നീ ഇണങ്ങിയോ? പഠിക്കുന്നെങ്കിൽ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കണം. സൂപ്പർ അല്ലേ? നീറ്റ്നെസ് ഉണ്ടാവും, ഡിസിപ്ലിൻ ഉണ്ടാവും, പിന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന നല്ലതാ. നിന്റെ ചേച്ചി ബാംഗ്ലൂർ പോയി പഠിച്ച സൂപ്പർ ആണെന്ന് പറഞ്ഞു പോയതല്ലേ, ഇപ്പൊ സൂപ്പർ ഫാസ്റ്റ് പോലെ വന്നിട്ടുണ്ട്.